എല്ലാവർക്കും ബിസിനസ് റെഗുലേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് എന്താണെന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസിൻ്റെ എല്ലാ ലിങ്കുകളും ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചാനലിൻ്റെ പ്ലേലിസ്റ്റ് സന്ദർശിക്കുകയാണെങ്കിൽ ഇതിൻ്റെയും മറ്റ് സബ്ജക്ടിൻ്റെയും മുഴുവൻ വീഡിയോസും കാണാവുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് വാച്ച് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ വാല്യുബിൾ കമൻസ് താഴെ തന്ന് സപ്പോർട്ട് ചെയ്യണമെന്നും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ നമുക്ക് എന്താണ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് എന്നുള്ളത് നോക്കാം ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുമ്പം ഇറ്റ് മീൻസ് ടെർമിനേഷൻ ഓഫ് കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പാർട്ടീസ് എൻഗേജ്മെൻ്റെ കോൺട്രാക്ട് ഒരു കോൺട്രാക്റ്റിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന പാർട്ടീസിൻ്റെ ഇടയിലുള്ള കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് അവർ തമ്മിൽ കോൺട്രാക്ട് മുഖാന്തിരം ഒരു ബന്ധമുണ്ടായിട്ടുണ്ടാവും ആ കോൺട്രാക്റ്റ് റിലേഷൻഷിപ്പ് ടെർമിനേറ്റ് ചെയ്യുക അവസാനിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയാം പിന്നെ കോൺട്രാക്ട് ഈസ് ഡിസ്ചാർജ്ഡ് ഓൾ ദി റൈറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ഓഫ് ദി കോൺട്രാക്ടി പാർട്ടീസ് ആർ എക്സ്റ്റിംഗിഷ്ഡ് ആൻഡ് ദ റിലേഷൻഷിപ്പ് കംസ് ടു ആൻ എൻറ്റ് ഒരു കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യുമ്പം ആ കോൺട്രാക്ടിംഗ് പാർട്ടീസിൻ്റെ ഇടയിൽ നിലനിൽക്കുന്ന എല്ലാ റൈറ്റ്സും ലാബിലിറ്റീസും കോൺട്രാക്റ്റിൽ എൻഗേജ് ചെയ്യുമ്പോൾ ആണ് ഒരു പാർട്ടിക്ക് ഉണ്ടാകുന്നതെങ്കിൽ അതേ കാര്യം മറ്റൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം റൈറ്റ് ആണ് അപ്പോൾ റൈറ്റ്സും ഉണ്ടാവും ലാബിലിറ്റീസും ഉണ്ടാവും ഒരു കോൺട്രാക്റ്റിനകത്ത് അത് എക്സ്റ്റിങ്ഷ് ചെയ്യപ്പെടുന്നു അതില്ലാതാവുകയും അതോടൊപ്പം അതിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന പാർട്ടീസിൻ്റെ ഇടയിലുള്ള റിലേഷൻഷിപ്പിന് ഒരു അവസാനം വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് സംഭവിക്കുന്നത് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് നോക്കാം മോഡ്സ് ഓഫ് ഡിസ്ചാർജ് ഡിസ്ചാർജ് നടക്കുന്ന രൂപങ്ങൾ ആറോളം തരത്തിലാണത് നടക്കുന്നത് ഒന്ന് ബൈ പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട് മറ്റൊന്ന് ബൈ എഗ്രിമെൻറ്റ് ബൈ ലാബ്സ് ഓഫ് ടൈം ബൈ ഓപ്പറേഷൻ ഓഫ് ലോ ബൈ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ബൈ കമ്മിറ്റിങ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഇത് ഓരോന്നും ഓരോന്നും എന്താണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാം ബൈ ഡിസ്ചാർജ് ബൈ പെർഫോമൻസ് ഇത് എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കഴിഞ്ഞ രണ്ട് വീഡിയോക്കകത്ത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ് പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് എന്താണെന്നുള്ളത് അതാണ് ഇവിടെ പറയുന്നത് അതായത് റിയൽ ആയിട്ടൊരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യുക അല്ലേ കോൺട്രാക്ട് നമ്മൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് കോൺട്രാക്റ്റിൽ എൻഗേജ് ചെയ്യുന്നത് അങ്ങനെ ആ കോൺട്രാക്റ്റിൻ്റെ സമയമെത്തി ആ കോൺട്രാക്ട് നടപ്പിൽ വരുത്തി രണ്ട് പേരും ചെയ്യേണ്ട ഡ്യൂട്ടീസും അതുപോലെ തന്നെ റൈറ്റ്സ് കിട്ടേണ്ടവർക്ക് ഇട്ടുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പെർഫോമൻസ് നടന്നു അപ്പോൾ ആ പെർഫോമൻസ് നടന്നു കഴിഞ്ഞാൽ പിന്നെ ആ കോൺട്രാക്ട് നിലവിലുണ്ടോ ഇല്ല അപ്പം അത്തരത്തിലൊരു കോ കോൺട്രാക്ട് കംപ്ലീറ്റ് ആകുന്നതിനെയാണ് നമ്മൾ ഡിസ്ചാർജ് ബൈ പെർഫോമൻസ് എന്ന് പറയുന്നത് ഇതുപക്ഷേ കംപ്ലീറ്റ് ആകത്ത സിറ്റുവേഷനും ഉണ്ട് രണ്ട് രീതിയിലുള്ള പെർഫോമൻസ് നമ്മുടെ പ്രീവിയസ് വീഡിയോക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് ആക്ച്വൽ പെർഫോമൻസും മറ്റൊന്ന് അറ്റംപ്റ്റഡ് ഓർ ടെൻഡർ എന്ന് പറയുന്നത് അപ്പോൾ ആക്ച്വൽ പെർഫോമൻസ് എന്ന് പറയുമ്പം ഫോർ എക്സാമ്പിൾ എ ബിക്ക് അമ്പ ഒരു അമ്പത് ബാഗ് റൈസ് സപ്ലൈ ചെയ്യുക എന്ന് പറയുന്നു ബി തിരിച്ചതിന് ഒരു അറുപതിനായിരം രൂപ തരാമെന്ന് പറയുന്നു മാർച്ച് ഒന്നാം തീയതി ഈ ഒരു ഇടപാട് നടത്താമെന്നാണ് അവർ തീരുമാനിച്ചത് അങ്ങനെ മാർച്ച് ഒന്നാം തീയതി എത്തി രണ്ടുപേരും കൊടുക്കാനുള്ള കൊടുക്കുകയും വാങ്ങാനുള്ള വാങ്ങുകയൊക്കെ ചെയ്തു എങ്കിൽ അതോടുകൂടി രണ്ടുപേരും നമ്മളെ ബന്ധം അവസാനിച്ചു പിന്നീട് അങ്ങോട്ട് ഈ കാര്യം നിലനിൽക്കുന്നില്ല കോൺട്രാക്ട് നിലനിൽക്കുന്നില്ല അപ്പോൾ ആക്ച്വലായിട്ടൊരു പെർഫോമൻസ് കൂടി ഒരു കോൺട്രാക്റ്റ് എന്ത് ചെയ്യപ്പെടും ഡിസ്ചാർജ് ചെയ്യപ്പെടും അറ്റംപ്റ്റഡ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ കോൺട്രാക്റ്റിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന പാർട്ടീസ് അതിൽ പ്രോമിസർ അവരുടെ ഭാഗത്തു നിന്നും ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാൻ വെല്ലിങ് ആവുകയും അതിന് റെഡി ആയിട്ട് മുന്നോട്ട് വരികയും ചെയ്യുന്നു ആ കാര്യം പ്രോമിസ് ചെയ്യുകയും ചെയ്യുന്നു പക്ഷേ പ്രോമിസ് ചെയ്യുക ആ ഒരു സമയത്ത് അത് ആക്സപ്റ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് വേണ്ട ഇപ്പം നടത്തണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രോമിസർ അയാളുടെ ഡ്യൂട്ടിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യപ്പെടും അങ്ങനെയുള്ളൊരു സിറ്റുവേഷനെയാണ് നമ്മൾ അറ്റംപ്റ്റഡ് പെർഫോമൻസ് അല്ലെങ്കിൽ ടെൻഡർ എന്നൊക്കെ പറഞ്ഞത് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാ ചെയ്തതാണ് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് കാണാം അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ പെർഫോമൻസ് നടക്കുന്നുണ്ട് ഈ ഒരു പെർഫോമൻസിലൂടെ ഒരു കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത് ദെൻ രണ്ടാമത്തത് ഡിസ്ചാർജ് ബൈ മ്യൂച്വൽ അഗ്രിമെൻറ്റ് രണ്ട് പേരും ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്ന രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ആൾക്കാർ എത്ര പാർട്ടി ഉണ്ടോ അവർ തമ്മിൽ പരസ്പര സമ്മത പ്രകാരം ഒറിജിനൽ കോൺട്രാക്റ്റിനി വേണ്ട എന്നുള്ള രീതിയിൽ തീരുമാനിച്ചിട്ട് വേണമെങ്കിൽ അത് അവസാനിപ്പിക്കാം അപ്പം ഡിസ്ചാർജ് ബൈ മ്യൂച്വൽ അഗ്രിമെൻറ്റ് പരസ്പര സമ്മതത്തോടു കൂടിയിൽ അവസാനിപ്പിക്കൽ അപ്പം ഇതന്നെ പല രൂപത്തിലുണ്ട് ഒന്ന് നോവേഷൻ എന്താണ് നോവേഷൻ നോക്കാം ഇറ്റ് മീൻസ് എ ന്യൂ കോൺട്രാക്റ്റ് ഇസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദി എക്സിസ്റ്റിംഗ് കോൺട്രാക്റ്റ് നിലവിലുള്ള കോൺട്രാക്റ്റിന് പകരം ഒരു പുതിയൊരു കോൺട്രാക്റ്റ് നിലവിൽ വരുന്ന ആ ഒരു രീതിയാണ് നൊവേഷൻ എന്ന് പറയുന്നത് അപ്പം ഇത് നിലവിലുള്ള പാർട്ടികൾ തമ്മിൽ തന്നെ ചെയ്യുന്ന ചെയ്യലാവാം അല്ലെങ്കിൽ പുതിയ പാർട്ടീസ് തമ്മിലാവാം അപ്പോൾ നിലവിലുള്ള പാർട്ടീസ് അവർ തമ്മിലുണ്ടാകുന്ന കോൺട്രാക്റ്റ് പൂർണ്ണമായി മാറ്റി ഒരു പുതിയ രീതിയിലൊരു കോൺട്രാക്റ്റിൽ അല്ലെങ്കിൽ പുതിയൊരു കണ്ടന്റ് വെച്ചിട്ടൊക്കെ ഒരു കോൺട്രാക്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് നൊവേഷനാണ് ഇനി അല്ല പാർട്ടി തന്നെ മാറിയിട്ട് തീർത്തും പുതിയൊരു കോൺട്രാക്റ്റ് നിലവിൽ വരികയാണെങ്കിൽ അത് നൊവേഷനാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന് മുമ്പത്തെ കോൺട്രാക്ട് എന്ത് ചെയ്യപ്പെടും ഡിസ്ചാർജ് ചെയ്യപ്പെടും എന്നുള്ളതാണ് അപ്പോൾ ഫോർ എക്സാമ്പിൾ എ ബിക്ക് ക്യാഷ് കൊടുക്കാനുണ്ട് ആയിരം രൂപ കൊടുക്കാനുണ്ട് അതുപോലെ ബി ടു സി ബി സിക്ക് കൊടുക്കാനും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ എയും ബിയും സിയും കൂടെ ചേർന്ന് തീരുമാനത്തിലെത്തുകയാണ് അവിടെ ബി പറയാണ് എ എനിക്ക് ആ ക്യാഷ് തരണം എന്നില്ല എ ആർക്ക് കൊടുത്താൽ മതി സിക്ക് കൊടുത്താൽ മതി എന്ന് പറയണം കാരണം എ ബിക്ക് കൊടുക്കാനുണ്ട് ബി അതേ സമയം സിക്ക് കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ബി അതിൽ നിന്നൊക്കെ പിൻവാങ്ങിയിട്ട് എ യും സിയും കൂടെ തമ്മിൽ ഇടപാടായാൽ മതി എന്നുള്ള തീരുമാനത്തിലെത്തുന്നു അങ്ങനെ ഒരു പുതിയൊരു കോൺട്രാക്റ്റ് അവിടെ വരുവാണ് ഓക്കെ അപ്പോൾ അന്നേരത്ത് പാർട്ടി തന്നെ മാറിക്കഴിഞ്ഞു ബി എന്നുള്ള ആൾ മാറിയിട്ട് സി അവിടെ വന്നു കഴിഞ്ഞു അത് നോവേഷനാണ് ഓക്കെ ദെൻ മറ്റൊന്ന് റിസഷൻ റിസഷൻ നടക്കുന്നത് ഇറ്റ് മീൻസ് ദ ക്യാൻസലേഷൻ ഓഫ് ദി കോൺട്രാക്റ്റ് കോൺട്രാക്റ്റ് പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുക ക്യാൻസൽ ചെയ്യുക ആ ഒറിജിനൽ കോൺട്രാക്റ്റ് അതിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന പാർട്ടീസ് ഇനി നമുക്ക് നടത്തണം എന്നില്ല നമുക്കത് വേണ്ടാന്ന് വെക്കാമെന്ന് പറഞ്ഞാൽ രണ്ട് കൂട്ടരും പരസ്പര സമ്മതത്തോട് കൂടിയിട്ട് അത് അവസാനിപ്പിക്കുകയാണെങ്കിൽ അത് ക്യാൻസലേഷനാണ് റിസഷനാണ് അപ്പം അങ്ങനെ നടന്നു കഴിഞ്ഞാലും ആ ഒരു കോൺട്രാക്റ്റ് കോൺട്രാക്റ്റോട് അവസാനിച്ച് കഴിഞ്ഞാൽ ഡിസ്ചാർജ് സംഭവിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഇതോടൊപ്പം തന്നെ ഇപ്പോൾ ചില സമയത്ത് കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്യപ്പെട്ടു എന്ന് വരാം ഏതെങ്കിലും ഒരു പാർട്ടി കരാർ ലംഘനം നടത്തിയെന്ന് വരാം അന്നേരത്ത് മറ്റേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് അവർ അഫക്റ്റ് ചെയ്യും അവരെ നമ്മൾ അഗ്രീവ്ഡ് പാർട്ടി എന്ന് പറയും അഗ്രീവ്ഡ് പാർട്ടിക്ക് ഈ ഒരു കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാം റിസൈൻ ചെയ്യാം അതോടൊപ്പം തന്നെ ഈ കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്തതിൻ്റെ പേരിൽ അവർ കോമ്പൻസേഷനുള്ള റൈറ്റും കൂടെ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ഇപ്പം ചില സമയത്ത് കോൺട്രാക്റ്റിൽ ഒരു പാർട്ടിക്ക് അവരുടെ ഒബ്ലികേഷൻ പെർഫോം ചെയ്യാൻ കഴിയാതെ പോകുന്നതാവാം അപ്പോൾ അന്നേരത്ത് ഈ പറയുന്ന അഗ്രീവ്ഡ് പാർട്ടിക്ക് ആ കോൺട്രാക്ട് റിസൈൻ ചെയ്യാനുള്ള ഉണ്ട് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാണ്ടിരിക്കാം അപ്പോൾ അങ്ങനെ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അതോടൊപ്പം തന്നെ കോമ്പൻസേഷനുള്ള റൈറ്റും കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പിന്നെ മറ്റൊന്ന് പറയുന്നത് ആൾട്ടറേഷൻ ആണ് അപ്പം ആൾട്ടറേഷനിലൂടെയും നമുക്ക് ഡിസ്ചാർജ് സംഭവിക്കാം ആൾട്ടറേഷൻ എന്ന് പറയുമ്പം ആൾട്ടറേഷൻ ഓഫ് കോൺട്രാക്ട് മേ ടേക്ക് പ്ലേസ് വെൻ വൺ ഓർ മോർ ഓഫ് ദി ടെംസ് ഓഫ് ദ കോൺട്രാക്ട് ഓൾട്ടേർഡ് ബൈ ദി മ്യൂച്വൽ കൺസെൻ്റ് ഓഫ് ദി പാർട്ടീസ് ടു ദ കോൺട്രാക്ട് ഒരു കോൺട്രാക്റ്റിനകത്ത് എൻഗേജ് ചെയ്തിരിക്കുന്ന പാർട്ടീസിൻ്റെ സമ്മതത്തോടു കൂടി പരസ്പര സമ്മതത്തോടു കൂടി ആ കോൺട്രാക്റ്റിലെ ഒന്നോ രണ്ടോ ടേംസിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ അങ്ങനെ മാറ്റുമ്പോൾ തീർച്ചയായിട്ടും പുതിയതായിട്ടൊന്ന് നിലവിൽ വരും അതിനെയാണ് നമ്മൾ ആൾട്ടറേഷൻ എന്ന് പറയുക ഇവിടെ ആര് മാറാൻ പാടില്ല പാർട്ടികൾ തമ്മിൽ മാറാൻ പാടില്ല ഇപ്പം നൊവേഷൻ ഏകദേശം ഇതുപോലെ തന്നെയാണല്ലോ പക്ഷെ നൊവേഷനകത്ത് പാർട്ടിക്ക് ചേഞ്ച് വരാം അതേസമയം ആൾട്രേഷനകത്ത് പാർട്ടി മാറില്ല അതിനകത്തുള്ള ഒന്നോ രണ്ടോ ഇലമെൻറ്റുകൾ മാറ്റിയിട്ട് പുതുതായിട്ട് വരികയാണ് ചെയ്യുന്നത് കോൺട്രാക്ട് അപ്പോൾ ഇങ്ങനെ ആൾട്ടറേഷൻ വരുമ്പം നേരത്തെ ഉണ്ടായിരുന്നത് ഓട്ടോമാറ്റിക്കലി അതിന് മുമ്പുണ്ടായിരുന്ന ആ ഒരു കോൺട്രാക്റ്റ് ഓട്ടോമാറ്റിക്കലി ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നതാണ് പറയുന്നത് ഇപ്പോൾ എ ബീക്ക് പിന്നെ ഒരു അമ്പത് ബാഗ് റൈസ് സപ്ലൈ ആണെന്ന് പറഞ്ഞു മാർച്ച് ഒന്നിന് സപ്ലൈ ആണെന്ന് പറഞ്ഞു അത് പിന്നീട് അവർ തമ്മിൽ തീരുമാനിച്ചിട്ട് പറയാം മാർച്ച് ഒന്നിന് വേണ്ട മാർച്ച് മുപ്പതിന് മതി അപ്പോൾ അവിടെ ഡേറ്റ് എന്ന് പറയുന്ന ഒരു ആ ഒരു എലമെൻറ്റിൽ മാറ്റം വന്നു അത് ആൾട്ടറേഷനാണ് പക്ഷെ അവിടെ പാർട്ടി മാറിയിട്ടില്ല അപ്പം ഇങ്ങനെ അൾട്രേഷൻ വഴി അൾട്രേഷൻ വന്നപ്പോൾ ആ മാർച്ച് ഒന്നിന് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യപ്പെട്ടു അതേസമയം മാർച്ച് മുപ്പതിന് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള കോൺട്രാക്റ്റ് നിലവിൽ വരികയും ചെയ്തു ദെൻ റമിഷൻ റമിഷൻ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ദി ആക്സെപ്റ്റൻസ് ബൈ ദി പ്രോമിസി ഓഫ് എ ലെസ് ഫുൾഫിൽമെൻ്റ് ഓഫ് ദി പ്രോമിസ് മെയ്ഡ് അത് പറഞ്ഞിരിക്കുന്നതിനേക്കാളും കുറച്ച് കാര്യം ആക്സെപ്റ്റ് ചെയ്തിട്ട് ആ ഒരു കോൺട്രാക്റ്റ് പൂർത്തിയത് ആയതായിട്ട് കരുതും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം ഇപ്പം എ ബിക്ക് മൂവായിരം രൂപ കൊടുക്കാനുണ്ട് പക്ഷെ പിന്നീട് എ ബിക്ക് രണ്ടായിരം രൂപ കൊടുത്തു ബി അത് പൂർണ്ണ സമ്മതത്തോടു കൂടി വാങ്ങിക്കുകയും ചെയ്തു അതോടുകൂടി തരാനുള്ള മുഴുവൻ തന്നു തീർത്തതായിട്ട് തന്നെ ബി കരുതി അതായത് മൂവായിരം കൊടുക്കേണ്ടടുത്ത് എത്ര മാത്രമേ കൊടുത്തുള്ളൂ രണ്ടായിരം കൊടുത്തുള്ളൂ ആ രണ്ടായിരത്തോടു കൂടി ബി സാറ്റിസ്ഫൈഡ് ആവുകയും ചെയ്തു അപ്പോൾ അങ്ങനെ കുറച്ച് മാത്രം കൊടുത്തിട്ട് കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ആ രീതിയാണ് റമിഷൻ എന്ന് പറയുന്നത് അപ്പോൾ ആ റെമിഷൻ നടന്നു രണ്ടു കൂട്ടർക്കും പരാതിയില്ല എങ്കിൽ അവിടെ കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ആ കോൺട്രാക്റ്റ് അവിടെ കംപ്ലീറ്റ് ആയി ദെൻ വേവർ വേവ മീൻസ് ഡെലിബറേറ്റ് അബാൻഡൻമെൻറ്റ് ഓർ ഗിവിങ് അപ്പ് ഓഫ് എ റൈറ്റ് വിച്ച് എ പാർട്ടി ഈസ് എൻറ്റേറ്റിൽ ടു അൻടർ എ കോൺട്രാക്ട് വെ അപ്പോൺ ദ അതേ പാർട്ടി ടു ദ കോൺട്രാക്ട് ഈസ് റിലീസ്ഡ് ഫ്രം ദ അപ്ലിക്കേഷൻ ഇവിടെ അറിഞ്ഞുകൊണ്ട് ഡെലിബറേറ്റ് ആയിട്ട് എന്തു ചെയ്യുക എന്തെങ്കിലും ഒരു അവകാശം വേണ്ടെന്ന് വെക്കുക ഒരു പാർട്ടി അവർക്ക് കിട്ടേണ്ട ഒരു റൈറ്റ് വേണ്ടാന്ന് വെക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റേ പാർട്ടി എന്താവും ആ ഒരു അപ്ലിക്കേഷനിൽ നിന്നും റിലീസാവും അതിൽ നിന്നും അവർ ഡിസ്ചാർജ് ചെയ്യപ്പെടും അപ്പോൾ കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്തായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്നാണ് പറയുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സ് പ്രോമിസ് ചെയ്തു വൈക്ക് ഒരു പിക്ചർ പെയിൻറ് ചെയ്ത് കൊടുക്കാന്ന് പക്ഷെ പിന്നീട് വൈ പറഞ്ഞു വേണ്ട പിക്ചർ വരച്ചു തരണം എന്ന് പറഞ്ഞു അപ്പോൾ വൈ അത് വേണ്ടെന്ന് വെച്ചോടു കൂടി ആ ഒരു എക്സ് പെർഫോം ചെയ്യേണ്ട അബ്ലിക്കേഷൻ വേണ്ടെന്ന് വെച്ചതോടുകൂടി അവിടെ ആ ഒരു ബാധ്യതയിൽ നിന്നും എക്സ് റിലീസാവുകയാണ് ചെയ്യുന്നത് ആ കോൺട്രാക്റ്റ് അവിടെ ഡിസ്ചാർജ് ചെയ്തതായിട്ടാണ് കരുതപ്പെടുക ദെൻ മേർജർ മേർജർ എന്ന് പറയുമ്പം നമ്മൾ ഒന്നോ രണ്ടോ റൈറ്റ് ഒരു അതായത് ഒന്നോ രണ്ടോ ഉള്ള ഡിഫറെൻ്റ് ആ ഡിഫറെൻ്റ് ആയിട്ടാവാം അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള റൈറ്റ് ആവാം ആ റൈറ്റ് മുഴുവൻ ഒരു പുതിയ കോൺട്രാക്റ്റിലേക്ക് ഒന്നിച്ച് ചേർക്കുന്നതിന് കൂട്ടിച്ചേർക്കുന്നതിനെയാണ് മേർജർ എന്ന് പറയാം അപ്പോൾ ഒരു നിലവിലുള്ള ഒരു കോൺട്രാക്റ്റിൽ ിലൂടെയുള്ള ഒരു ഇൻഫീരിയർ ആയിട്ടുള്ള കുറച്ച് ഇൻഫീരിയർ ആയിട്ടുള്ള ഒരു റൈറ്റ് മറ്റൊരു കോൺട്രാക്റ്റ് മൂലം ഉണ്ടാകുന്ന അല്ലെങ്കിൽ പുതുതായിട്ട് അക്വയർ ചെയ്ത ഒരു സുപ്പീരിയർ റൈറ്റിലേക്ക് ആഡ് ചെയ്യുന്നതാണ് എന്ത് മേർച്ചർ എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും ഇപ്പം എ ബിൻ്റെ ഹൗസ് ലീസിന് എടുത്തിട്ടുണ്ട് എ ബീൻ്റെ ഹൗസ് ലീസിന് എടുത്തു പക്ഷെ പിന്നീട് എ ആ വീട് സ്വന്തമായിട്ടങ്ങ് വാങ്ങിച്ചു അതോടുകൂടി ആ ലീസ് പിന്നെ അവിടെ നിലനിൽക്കില്ലല്ലോ അപ്പോൾ വീട് സ്വന്തമായിട്ട് വാങ്ങിച്ചതിനേക്കാളും ഒരു ഇൻഫീരിയറായിട്ട് നിൽക്കുന്ന ഒന്നാണ് ലീസിലെടുത്തു എന്നുള്ളത് അപ്പോൾ ലീസ് എന്ന് പറയുന്ന ലീസിൻ്റെ ഒരു കോൺട്രാക്റ്റ് ഓട്ടോമാറ്റിക്കലി ഇവിടെ ഡിസ്ചാർജ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ദെൻ തേർഡ് വണ്ണു നോക്കാം ഡിസ്ചാർജ് ബൈ ലാപ്സ് ഓഫ് ടൈം സമയപരിധി കഴിഞ്ഞത് മൂലം കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യപ്പെടാം ഏതൊരു കോൺട്രാക്റ്റിനും ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ ആ പീരീഡിനുള്ളിൽ ആ കോൺട്രാക്ട് പെർഫോം ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ആ സെറ്റ് ചെയ്യുന്ന പീരീഡിനെയാണ് നമ്മൾ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ എന്ന് പറയാം അപ്പോൾ ഇനി സമയം പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ചിലതിനൊക്കെ നയൻറ്റീൻ സിക്സ്റ്റി ത്രീയിലെ ലിമിറ്റേഷൻ ആക്ട് പ്രകാരം ഡിഫറൻ്റ് ആയിട്ടുള്ള കോൺട്രാക്റ്റുകൾക്ക് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു സമിതി സമയപരിധി ഉണ്ട് അപ്പോൾ ആ ഒരു സമയപരിധിക്കുള്ളിൽ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാതിരിക്കുകയും ആ ഒരു പീരീഡ് ഓഫ് ലിമിറ്റേഷനുള്ളിൽ പ്രോമിസി അതിനെതിരെ ലീഗൽ ആക്ഷൻ പോവാതിരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ കോൺട്രാക്റ്റ് അവിടെ ടെർമിനേറ്റ് ചെയ്തതായിട്ട് ഡിസ്ചാർജ് ചെയ്തതായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത് അപ്പോൾ സമയപരിധിക്കുള്ളിൽ കാര്യങ്ങൾ ചെയ്യൽ അത്യാവശ്യമാണ് ദാൻ ഡിസ്ചാർജ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ നിയമം മൂലം നിയമത്തിൻ്റെ പ്രവർത്തനം മൂലം കോൺട്രാക്ട് ഡിസ്ചാർജ് ആവുന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ട് അത് ഏതൊക്കെയാ നോക്കാം ഒന്ന് ഡെത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാക്റ്റിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന പാർട്ടീസ് അതിലാരെങ്കിലൊന്ന് മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ആ ഒരു കോൺട്രാക്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റണം എന്നില്ല അതായത് പേഴ്സണൽ സ്കില്ല് ക്വാളിഫിക്കേഷനൊക്കെ വേണ്ട ഒരു കോൺട്രാക്റ്റാണെങ്കിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ലീഗൽ ഹെയേഴ്സിനൊന്നും കയറി ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ളൊരു കോൺട്രാക്റ്റ് ആണെങ്കിൽ ഡെത്തോടു കൂടി പാർട്ടിയുടെ ഡെത്തോടു കൂടി ആ കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യപ്പെടും പിന്നെ മറ്റൊന്ന് ഇൻസോൾവെൻസി അത് ലങ്കേജ് ചെയ്യുന്ന പാർട്ടി ഇൻസോൾവെൻ്റ് ആയവ അപ്പോൾ അയാളുടെ പേരിലുള്ള അസെറ്റ്സും എല്ലാം ഒരു ഒഫീഷ്യൽ അസൈനിയിലേക്ക് ഒഫീഷ്യൽ റിസീവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും അതോടുകൂടി ഇൻസോൾവെൻ്റ് എന്തായി ആ കോൺട്രാക്റ്റിനും ഡിസ്ചാർജ് ആയി എന്നുള്ളതാണ് അപ്പോൾ കോൺട്രാക്റ്റും ഡിസ്ചാർജ് ചെയ്യപ്പെടും ദെൻ മെറ്റീരിയൽ ആൾട്രേഷൻ മെറ്റീരിയൽ ആൾട്രേഷൻ എന്ന് പറയുമ്പം ആ കോൺട്രാക്റ്റിനകത്തുള്ള എലമെൻറ്റില് മാറ്റം വരുത്തുക അത് രണ്ട് പാർട്ടി പൂർണ്ണ സമ്മതത്തോടു കൂടി വരുത്തുമ്പോൾ കുഴപ്പമില്ല ഒരാൾ അറിയാതെ മറ്റേ പാർട്ടി അതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റത്തിരുത്തലുകൾ വരുത്തി എങ്കിൽ അത് മെറ്റീരിയൽ ആൾട്രേഷൻ ആണ് അപ്പം അതോടുകൂടിയും അത് ആ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്തായിട്ട് കരുതപ്പെടും ദെൻ മേർജർ ഓഫ് റൈറ്റ്സ് നമ്മൾ ഒന്നിൽ കൂടുതൽ റൈറ്റ് ഒരു ഇൻഫീരിയർ റൈറ്റും ഒരു സുപ്പീരിയർ റൈറ്റും ഉണ്ട് അതിപ്പോൾ ഇൻഫീരിയർ റൈറ്റ് സുപ്പീരിയർ റൈറ്റിലേക്ക് ആഡ് ചെയ്യുക ഇപ്പം നമ്മൾ തൊട്ടുമ്പോൾ പറഞ്ഞാൽ മേർജർ തന്നെ അങ്ങനെ വരുന്ന സമയത്ത് ആ ഇൻഫീരിയർ റൈറ്റ് മറ്റേതിലേക്ക് ചേർക്കപ്പെടുമ്പോൾ ആ ഇൻഫീരിയർ റൈറ്റ് ഉള്ള ഒരു കോൺട്രാക്റ്റ് ഓട്ടോമാറ്റിക്കലി എന്താകും ഡിസ്ചാർജ് ആവും അപ്പോൾ അങ്ങനെയുള്ള മെർജർ സംഭവിക്കുന്നതിലൂടെ ആ ഇൻഫീരിയർ റൈറ്റ് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നത് ഈ ഓപ്പറേഷൻ ഓഫ് മൂലമാണ് ദെൻ ഡിസ്ചാർജ് ബൈ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് നമുക്ക് ചില സമയത്ത് കോൺട്രാക്റ്റുകൾ പെർഫോം ചെയ്യാൻ സാധ്യമല്ലാതെ ആയി വന്നു എന്ന് വരാം അന്നേരത്തും നമ്മൾ ആ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്തായിട്ടാണ് ട്രീറ്റ് ചെയ്യപ്പെടുക അപ്പം ഇമ്പോസിബിലിറ്റി രണ്ട് രീതിയിൽ ഉണ്ടാവാം ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റി ഉണ്ടാവാം സബ്സിക്വൻ്റ് ഇമ്പോസിബിലിറ്റി ഉണ്ടാവാം അപ്പം ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റി എന്ന് പറയുമ്പോൾ കോൺട്രാക്റ്റിൽ എൻഗേജ് ചെയ്യുമ്പോൾ തന്നെ എന്തില്ല അതിന് സാധ്യതയില്ല അത് നടപ്പിലാക്കാൻ സാധിക്കാത്ത ഒന്നായിരിക്കുക അപ്പോൾ അത് നോൺ ഇമ്പോസിബിലിറ്റി ഉണ്ടാവാം അൺനോൺ ഇമ്പോസിബിലിറ്റി ഉണ്ടാവാം നോൺ ഇമ്പോസിബിലിറ്റി പറയുമ്പം എൻഗേജ് ചെയ്തിരിക്കുമ്പോൾ തന്നെ പാർട്ടീസിനെ അറിയാം ഇത് നടക്കില്ല എന്ന് അപ്പം അങ്ങനെയുള്ളൊരു ആണെങ്കിൽ അത് കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ തന്നെ അത് വോയിഡ് ആയിരിക്കും അപ്പം ഫോർ എക്സാമ്പിൾ എ ബിന്യോട് പറയുകയാണ് ഒരു ആ ആയിരം രൂപ തരുവാണെങ്കിൽ മാജിക്കിലൂടെ നിധി കണ്ടെത്തി തരാമെന്ന് അത് നടക്കില്ലെന്ന് രണ്ട് കൂട്ടർക്കും തുടക്കം തന്നെ അറിയാൻ അസാധ്യമായിട്ടുള്ള ഒന്നാണ് അപ്പം അത് തുടക്കം ആയിരിക്കും വോയിഡ് ആയിരിക്കും അതവിടെ തന്നെ ഡിസ്ചാർജ് ചെയ്യപ്പെടും പിന്നെ അൺനോൺ ഇമ്പോസിബിളിറ്റി പറയുമ്പം കോൺട്രാക്റ്റിൽ എൻഗേജ് ചെയ്യപ്പെടുന്ന എൻഗേജ് ചെയ്യുന്ന സമയത്ത് രണ്ട് പാർട്ടിക്കും തമ്മിൽ അറിയില്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എയും ബിയും തമ്മിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ് എൻ്റെ കുതിരയെ ബിക്ക് വിൽക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് ഇവർ അറിയുന്നില്ല ആ കുതിര അന്നേരത്ത് ചത്ത് പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അറിയാതെയാണ് ഇവർ ഇതിൽ ഏർപ്പെടുന്നത് അപ്പം എപ്പോഴാണോ പിന്നീട് ഇവർ അറിയുന്നത് ആ സമയം തൊട്ട് ആ കോൺട്രാക്ട് വോയിഡായിരിക്കും എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റി ഉണ്ടാവാം പിന്നെ സബ്സീക്വൻറ്റ് ഓരോ സൂപ്പർ വെനിങ് ഇമ്പോസിബിലിറ്റി ഉണ്ടാവാം കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് ഒരു കുഴപ്പമൊന്നുമില്ല പക്ഷെ പിന്നീട് ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ മൂലം ആ ഒരു കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പെർഫോം ചെയ്യാൻ സാധിക്കാതെ വരുന്നതിനെയാണ് നമ്മൾ സബ്സീക്വൻറ്റ് ഇമ്പോസിബിലിറ്റി അല്ലെങ്കിൽ സൂപ്പർ വെനിങ് അനന്തരം ഉണ്ടാകുന്ന ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അന്നേരത്തത് കോൺട്രാക്റ്റ് മേഡ് ചെയ്തതിന് ശേഷമായിരിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോമിസറിൻ്റെയും മറ്റൊക്കെ തന്നെ കൺട്രോളിന് ഒരു കാരണം കൊണ്ടായിരിക്കണം അവർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തൊരു കാര്യമായിരിക്കണം അവിടെ ഉണ്ടായിട്ടുണ്ടാവുക അതോടൊപ്പം തന്നെ ഈ പ്രോമിസറുടെ അശ്രദ്ധ മൂലമോ മറ്റോ അങ്ങനെയൊന്നും സംഭവിച്ചതാവാനും പാടില്ല അങ്ങനെയാണെങ്കിലാണ് ഈ ഒരു തരത്തിൽപ്പെട്ട ഒരു പിന്നെ ഇമ്പോസിബിലിറ്റി അവിടെ ഉണ്ടെന്നും അത് ഡിസ്ചാർജ് ചെയ്തതായിട്ടൊക്കെ നമുക്ക് കരുതാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അപ്പം നിന്റെ കൂട്ടത്ത് പറയേണ്ട ഒന്നാണ് ഡോക്ടറിൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് ഡോക്ടർ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുമ്പം സൂപ്പർവെനിങ് ഇമ്പോസിബിലിറ്റി തന്നെയാണ് ഇന്ന് ഇംഗ്ലീഷ് ലോ പ്രകാരം പറയുന്നതാണ് അപ്പോൾ ഇതുപോലെ പാർട്ടീസ് എൻഗേജ് ചെയ്തിരിക്കുന്ന പാർട്ടീസിൻ്റെ പ്രശ്നം കൊണ്ടൊന്നുമല്ല അവരുടെ നെഗ്ലിജൻസ് കൊണ്ടല്ലാതെ അവരുടെയൊക്കെ കണ്ട്രോളിന് അപ്പുറം ഉള്ളൊരു കാരണം കൊണ്ട് കോൺട്രാക്ട് മേഡ് ചെയ്തതിനു ശേഷം പിന്നീട് കോൺട്രാക്ട് ചെയ്യുമ്പോൾ പ്രശ്നമല്ല പിന്നീട് പ്രശ്നം ഉണ്ടായത് കൊണ്ടൊക്കെ നടപ്പിലാക്കാൻ സാധിക്കാതെ വരുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ ഡോക്ടറിൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഡോക്ടറിന് ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന പേരിൽ ഇത് അറിയപ്പെടാൻ കാരണം നമ്മുടെ ഈ ഒരു സബ്സീക്വൻറ്റ് ഇമ്പോസിബിലിറ്റി വരുന്ന സമയത്ത് അതിൻ്റെ ഒരു ഫർദർ പെർഫോമൻസ് തുടർന്നുള്ള പെർഫോമൻസ് സാധ്യമല്ലാതെ വരും തടസ്സപ്പെടും അതുകൊണ്ട് തന്നെ അതിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന പാർട്ടീസ് ഈ നോൺ പെർഫോമൻസ് കാരണം ഡിസപ്പോയിൻറ്റഡ് ആയിത്തീരും അപ്പോൾ ആ ഒരു കാരണം വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ ഡോക്ടറിൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്നൊക്കെ വിളിക്കുന്നത് അപ്പോൾ ഇത് സംഭവിക്കുന്ന സൂപ്പർ സൂപ്പർവെനിങ് ഇമ്പോസിബിലിറ്റി അല്ലെങ്കിൽ സബ്സീക്വൻറ് ഇമ്പോസിബിലിറ്റി ഫ്രസ്ട്രേഷനൊക്കെ സംഭവിക്കുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്റ്റ് മാറ്റർ നമ്മുടെ ആ കോൺട്രാക്ട് സബ്ജെക്ട് മാറ്റർ നശിച്ചു പോവാം ഇപ്പം ഫോർ എക്സാമ്പിൾ എ അയാളുടെ സ്കൂട്ടർ ബീക്ക് സെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് മാർച്ച് മുപ്പത്തൊന്നിന് വയ്ക്കാന്നാണ് പറഞ്ഞത് പക്ഷേ മാർച്ച് ഒന്നാം തീയതി ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി ഈ സ്കൂട്ടർ നശിച്ചുപോയി ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടു അങ്ങനെയെങ്കിൽ പിന്നെ ആ കോൺട്രാക്ട് പെർഫോം ചെയ്യാൻ സാധിക്കുമോ ഇല്ല അപ്പോൾ അവിടെ സബ്സീക്വൻറ്റ് ഇമ്പോസിബിലിറ്റി വന്നു എന്ന് പറയാം അപ്പോൾ സബ്സീക്വൻറ്റ് ഇമ്പോസിബിലിറ്റി വന്നു കഴിഞ്ഞാൽ കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യപ്പെടും ദെൻ ഡെത്ത് പേഴ്സണൽ സ്കിൽ ആവശ്യമുള്ള ഒരു കോൺട്രാക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൽ പാർട്ടി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നടപ്പിലാക്കാൻ സാധിക്കില്ല സബ്സീക്വൻറ് ഇമ്പോസിബിലിറ്റി ആണ് അവിടെ ഉണ്ടാകുന്നത് ദെൻ ചേഞ്ച് ഓഫ് ലോ കോൺട്രാക്റ്റ് ഏർപ്പെടുന്ന സമയത്ത് നിയമപ്രകാരം സാധ്യതകൾ ഒന്നായിരിക്കും പക്ഷെ പിന്നീട് അത് നടപ്പിലാക്കാൻ സാധിക്കാതെ വന്നു എന്ന് വരാം അപ്പോൾ ഫോർ എക്സാമ്പിൾ എ അയാളുടെ ലാൻഡ് ബീക്ക് വിൽക്കുക എന്ന് പറഞ്ഞിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് ആ ലാൻഡ് റോഡ് നിർമ്മാണത്തിനും മറ്റൊക്കെ ആയിട്ട് ഗവൺമെന്റ് ഏറ്റെടുത്തു അന്നേരത്ത് പിന്നെ ആ ലാൻഡ് എക്ക് ബീക്ക് കൊടുക്കാൻ സാധിക്കില്ല അവിടെ ആ ഒരു നിയമം മൂലം പുതിയൊരു ഓണർഷിപ്പ് മറ്റൊക്കെ അവിടെ വരികയാണ് ചെയ്തിരിക്കുന്നത് ഡിക്ലറേഷൻ ഓഫ് വാർ ഇപ്പം രണ്ട് രാജ്യങ്ങളിൽ പെട്ട ആളുകൾ തമ്മിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഏർപ്പെടുന്ന സമയത്ത് രാജ്യങ്ങൾ തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു പിന്നീട് ആ കോൺട്രാക്ട് പെർഫോം ചെയ്യുന്നതിനൊക്കെ മുമ്പായിട്ട് അവർ തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടു യുദ്ധത്തിൽ വന്നു ശത്രുരാജ്യം ആയി കഴിഞ്ഞാൽ പിന്നെ ആ കോൺട്രാക്ട് അവിടെ തടസ്സപ്പെടും അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പല വീഡിയോകളായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതും ഒരു സബ്സീക്വൻ്റ് ഇമ്പോസിബിലിറ്റിക്ക് കാരണമായി തീരുന്നുണ്ട് ദെൻ നമ്മൾ സബ്സീക്വൻ്റ് അതായത് സബ്സീക്വൻ്റ് ഇമ്പോസിബിലിറ്റിക്കുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും അത് അപ്ലിക്കബിൾ അപ്ലിക്കബിളല്ലാത്ത കേസസ് വേർ സബ്സീക്വൻറ്റ് ഇമ്പോസിബിലിറ്റി ഇസ് നോട്ട് അപ്ലിക്കബിൾ സബ്സീക്വൻറ്റ് ഇമ്പോസിബിലിറ്റി ഉണ്ടോന്നും പറഞ്ഞ് മാറി നിൽക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ അതായത് കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്തതായിട്ട് കരുതപ്പെടാത്ത സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഓൺ ദ ഡിഫിക്കൽട്ടി ഓഫ് പെർഫോമൻസ് ഇപ്പം ഭയങ്കരമായിട്ട് ആ ഒരു കോൺട്രാക്റ്റ് കോൺട്രാക്ട് ഏർപ്പെട്ടപ്പോഴത്തെ പോലെയല്ല പിന്നീട് ഭയങ്കരമായിട്ട് അത് ഡിഫിക്കൽട്ടാണ് നടപ്പിലാക്കാൻ അല്ലെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആവുക അല്ലെങ്കിൽ അതിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞ പ്രകാരമുള്ള ഒരു പ്രോഫിറ്റ് ഒന്നും കിട്ടാത്ത ഒരു ലെവലിലേക്ക് അത്രത്തോളം മോശമായുള്ളൊരു ലെവലിലേക്ക് ആ കോൺട്രാക്ട് നീങ്ങിയിട്ടുണ്ടാവുക അപ്പം ഇങ്ങനെയൊക്കെ ഒരു കാരണം പറഞ്ഞിട്ട് അത് പെർഫോം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല അത് ഡിസ്ചാർജ് ചെയ്തതായിട്ട് ട്രീറ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത് ദെൻ കൊമേഴ്ഷ്യൽ ഇമ്പോസിബിലിറ്റി ഇപ്പം റോ മെറ്റീരിയൽ അതുപോലെ പിന്നെ അവൈലബിൾ അല്ലാണ്ടിരിക്കുക അതുപോലെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുക ലേബറിൻ്റെ പ്രശ്നം പവർ ഷോർട്ടേജിൻ്റെ പ്രശ്നം ഇങ്ങനത്തെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള റീസൺസ് പറഞ്ഞിട്ട് അതിലൊക്കെയുള്ളൊരു ബുദ്ധിമുട്ട് വെച്ചിട്ടും കോൺട്രാക്റ്റിനും പിൻവാങ്ങാൻ സാധ്യമല്ല അവിടെ കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്തതായിട്ട് കരുതില്ല എന്നാണ് പറയുന്നത് ദെൻ ഡീഫോൾട്ട് ഓഫ് എ തേർഡ് പാർട്ടി തേർഡ് പാർട്ടി കോൺട്രാക്റ്റിൽ എൻഗേജ് ചെയ്യുക കോൺട്രാക്റ്റിനകത്ത് വരുന്നതല്ലാത്ത പാർട്ടിയാണ് തേർഡ് പാർട്ടി അവരുടെ ഒരു പ്രശ്നം കൊണ്ട് നമുക്കൊരു കോൺട്രാക്ട് നടത്താം ചെയ്യ പറ്റാത്ത സാഹചര്യം വന്നിട്ടുണ്ടെന്ന് വെക്കാം പക്ഷേ തേർഡ് പാർട്ടിൻ്റെ ഡീഫോൾട്ട് കൊണ്ടുള്ള ഒന്നായത് കൊണ്ട് തന്നെ അവിടെ സബ്സീക്വൻ്റ് ഇമ്പോസിബിലിറ്റി ഉണ്ടെന്നും പറഞ്ഞ് കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്തതായിട്ട് കരുതാൻ പറ്റില്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ ബിക്ക് ഗുഡ്സ് സപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എ അത് കൊടുക്കാമെന്ന് പറഞ്ഞത് സി എന്ന് പറയുന്ന മാനുഫാക്ചറുടെ അടുത്ത് ആ ഒരു സമയം ആകുമ്പോൾ ഗുഡ്സ് കിട്ടുമെന്ന് കരുതിയിട്ടാണ് പക്ഷെ സി പറയുന്ന പറയുന്നവർ ഗുഡ്സ് സപ്ലൈ ചെയ്തില്ല അവരുടെ സ്ഥാപനം അടച്ചുപൂട്ടി എന്ന് വെക്കുക ഇയാൾക്ക് ഗുഡ്സ് സപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പോൾ അങ്ങനെ ഉള്ളൊരു സിറ്റുവേഷനില് എയും ബിയും തമ്മിൽ മാത്രമാണ് കോൺട്രാക്റ്റ് സി തേർഡ് പാർട്ടിയാണ് അപ്പോൾ തേർഡ് പാർട്ടി തരാത്തത് കൊണ്ട് ഈ എനിക്ക് തരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് പിൻവാങ്ങാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അവിടെ കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്തതായിട്ട് കൂട്ടില്ല ഇയാൾ പെർഫോം ചെയ്യേണ്ടതായിട്ട് വരും ദെൻ സ്ട്രൈക്ക് ലോക്കൗട്ട് മറ്റുള്ള സിവിൽ ഡിസ്റ്റർബൻസ് ഇതൊങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഉണ്ടായി എംപ്ലോയീസ് പ്രശ്നം ഉണ്ടാക്കി അല്ലെങ്കിൽ ഓണേഴ്സ് ലോക്കൗട്ട് പ്രഖ്യാപിച്ചു അങ്ങനത്തെ കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് കോൺട്രാക്റ്റിനൊന്നൊരിക്കലും പിൻവാങ്ങാൻ പറ്റില്ല അവർ ഡിസ്ചാർജ് ചെയ്തായിട്ട് ട്രീറ്റ് ചെയ്യില്ല പിന്നെ ഫെയിലിയർ ഓൺ വൺ ഓഫ് ദി ഒബ്ജെക്ട് ഓർ പാർഷ്യൽ ഇമ്പോസിബിലിറ്റി ഇപ്പോൾ കുറേ കാര്യങ്ങളിൽ വെച്ചിട്ടുള്ളൊരു കോൺട്രാക്റ്റാണ് അതിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന് മാത്രമേ പ്രശ്നമുള്ളൂ എങ്കിൽ കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്തായിട്ട് കൂട്ടില്ല അതുപോലെ പാർഷ്യൽ ആയിട്ട് മാത്രമേ നമുക്ക് ഇമ്പോസിബിലിറ്റി വന്നിട്ടുള്ളൂ എങ്കിലും കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്തായിട്ട് കരുതില്ല ദെൻ സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇമ്പോസിബിലിറ്റി സ്വമേധയാ ഉണ്ടായ പ്രശ്നം നെഗ്ലിജൻസ് മൂലം അശ്രദ്ധ മൂലമൊക്കെ ഉണ്ടായൊരു ഇമ്പോസിബിലിറ്റി ആണെങ്കിൽ അവിടെ ഒരിക്കലും ഈ ഒരു കാരണം പറഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്തതായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ഇവിടെയൊക്കെ ഈ പറയുന്ന കേസിലൊക്കെ പ്രോമിസർ അവരുടെ ഡ്യൂട്ടി പെർഫോം ചെയ്യേണ്ടതായിട്ട് വരും ഡിസ്ചാർജ് ബൈ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഇപ്പം ഒരു കോൺട്രാക്റ്റിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന പാർട്ടീസിന്റെ ഇടയിൽ ചില ഒബ്ലികേഷൻസ് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അവർ തമ്മിലുള്ള ഒബ്ലികേഷൻസ് ഒരു വ്യക്തമായിട്ടുള്ള ഒരു കാരണമൊന്നും ഇല്ലാണ്ട് പെർഫോം ചെയ്യാതിരിക്കുകയാണെങ്കിൽ അവിടെയാണ് നമ്മൾ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഉണ്ടെന്ന് പറയുന്നത് അത് രണ്ട് രീതിയിലാവാം ഒന്ന് ആക്ച്വൽ ബ്രീച്ച് അതായത് യഥാർത്ഥത്തിൽ ആ ഒരു ബ്രീച്ച് നടന്നു കഴിയുന്ന അവസ്ഥ ആക്ച്വൽ ബ്രീച്ച് സംഭവിക്കാം അപ്പം അതായത് ചെയ്യേണ്ട ഒരു സമയത്ത് അത് ചെയ്യില്ല എന്ന് പറഞ്ഞ് പിൻവാങ്ങോ അല്ലെങ്കിൽ അത് റെഫ്യൂസ് ചെയ്യോ അല്ലെങ്കിൽ ഫെയിൽ എയർ ആവുകയോ ചെയ്യലാവാം അപ്പം ഇത് രണ്ട് രീതിയിൽ ഉണ്ടാവാം ഓൺ ഡ്യൂ ഡേറ്റ് ഓഫ് പെർഫോമൻസ് ആ ഒരു പെർഫോമൻസ് നടക്കേണ്ട ആ ഡേറ്റിൻ്റെ അന്ന് ചെയ്യാതിരിക്കലാവാം ഇപ്പം മാർച്ച് തേർട്ടി ഫസ്റ്റിന് ഗുഡ്സ് സപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു എ ബി അടുത്ത് മാർച്ച് തേർട്ടി ഫസ്റ്റ് ആയി അന്നേ ദിവസം ഗുഡ്സ് സപ്ലൈ ചെയ്തില്ല അല്ലെങ്കിൽ അതൊക്കെ ചെയ്യാൻ സാധിച്ചില്ല അപ്പം അത് എന്താണ് ബ്രീച്ചാണ് അങ്ങനെ ഡ്യൂ ഡേറ്റിന്റെ അന്ന് പെർഫോം ചെയ്യാതിരിക്കലാവാം അല്ലെങ്കിൽ ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് പെർഫോമൻസ് പെർഫോമൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ കൂടെ വെച്ചിട്ട് നിർത്തുക മറ്റോ ചെയ്തിട്ട് പ്രശ്നം ഉണ്ടാക്കലാവാം ഇപ്പം ഇത് എക്സ്പ്രസ് എക്സ്പ്രസ്ലി ആവാം ഇംപ്ലൈഡ് ആവാം അപ്പൊ ഫോർ എക്സാമ്പിൾ എക്സ് വൈക്കർ മുന്നൂറ് ടി വി സെറ്റ് സപ്ലൈ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അതങ്ങനെ മൂന്ന് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തരാമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പം അങ്ങനെ സമയമായി അത് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഇൻസ്റ്റാൾമെന്റ് കൊടുത്തു അതായത് ഇരുന്നൂറ് ടി വി ഒക്കെ കൊടുത്തു അതിന് ശേഷമുള്ളത് സപ്ലൈ ചെയ്യില്ല എന്ന് പറയുമോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കോ ഒക്കെ ചെയ്യുമ്പോൾ അത് ഈ ഒരു പെർഫോമൻസിന്റെ ഇടക്ക് ബ്രീച്ച് വരുത്തിയതായിട്ടാണ് നമ്മൾ കരുതുക അതുപോലെ തന്നെ ഇത് ഇംപ്ലൈഡ് ആട്ടാണെന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം ഇപ്പോൾ എക്സ് തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ട് വൈൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ജനുവരി മാസത്തിൽ ഒരു ആറ് PM തൊട്ട് എട്ട് PM എം വരെയുള്ള ഒരു സമയത്തിനുള്ളിൽ സിംഗിങ് പ്രോഗ്രാം നടത്തണമെന്ന് അങ്ങനെ വായി അത് ചെയ്തോണ്ടിരിക്കാണ് ജനുവരി മാസത്തില് ഒരു രണ്ടാഴ്ചയോളം അത് ചെയ്തു പക്ഷെ ശേഷം അയാള് പിന്നെ വിദേശത്തേക്ക് പോയി പ്രത്യേകിച്ച് പറയൊന്നും ചെയ്യാണ്ട് പോയി പോയി കഴിഞ്ഞ ശ്രദ്ധിക്കേണ്ടി ബാക്കിയുള്ള മാസം അത് നടക്കില്ലാന്ന് അറിയാം ചെയ്ത് പകുതി ആയിട്ടുണ്ട് ഇനി അങ്ങോട്ട് നടക്കില്ലാന്ന് അവിടെ അറിയാം അയാൾ പറഞ്ഞു പോയിട്ടൊന്നുമില്ല അപ്പൊ അങ്ങനെ ഇംപ്ലോയിഡ് ആയിട്ട് ചെയ്യുന്ന ബ്രീച്ചും ഉണ്ടാവാം ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ഓർ കൺസ്ട്രക്റ്റീവ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആൻറിസിപ്പേറ്ററി ബ്രീച്ച് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു ഡ്യൂഡേറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ആ ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാനുള്ള ഒരു വിസമ്മതം അതിൻ്റെ പ്രോമിസർ അറിയിക്കുകയാണെങ്കിൽ അവിടെയാണ് നമ്മൾ ആൻറിസിപ്പേറ്ററി ബ്രീച്ച് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ബ്രീച്ച് ഉണ്ടെന്ന് പറയാം ഇതും ഇംപ്ലൈഡ് ആവാം എക്സ്പ്രസ്ലി ആവാം അതായത് എക്സ്പ്രസ് ലീവ് പറയുമ്പോൾ പ്രത്യേകം പറഞ്ഞ് റിട്ടേൺ സ്പോക്കൺ വേഡ്സിൽ പറയലാവാം മറ്റേത് എന്തെങ്കിലും ആക്ഷനിലൂടെ കാണിക്കലാവാം ഇപ്പം ഇത്രയാണ് നമുക്ക് ഈ ഒരു വീഡിയോക്കകത്ത് പറയാനുള്ളത് സ്മോൾ വീഡിയോ ആണ് ഇനി നമുക്ക് ഈ ഒരു ഡിസ്ചാർജ് ബൈ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് അതായത് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് അതിന്റെ റെമഡീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് സോ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് പോകുന്നത് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടിൽ ദൻ